ഹലോ, നമസ്കാരം. ഇന്ന് നമ്മളൊരു DIY വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് ക്രഞ്ചസ് ആണ് ഉണ്ടാക്കിയെടുക്കാൻ പോണത്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. പിന്നെ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാത്ത പഴയ ക്ലോത്തുകൾ ഉണ്ടല്ലോ, അതുകൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം പണച്ചെലവൊന്നുമില്ല കേട്ടോ. ഇതിനു വേണ്ടി നമുക്ക് പുറത്തുനിന്ന് ഒരു എലാസ്റ്റിക് മാത്രം വാങ്ങണം, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്നത് ബണിയൻ ക്ലോത്ത് നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് ഷർട്ട് ക്ലോത്ത് നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നും തന്നെ നമുക്ക് ഇങ്ങനെ വേസ്റ്റ് ആക്കി കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഡ്രസ്സിന് മാച്ചായിട്ട് ഇങ്ങനെ ചെയ്യാം. ഇപ്പൊ മെഷീൻ ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടോ ഹോട്ട് ഗ്ലൂ ഒക്കെ വെച്ചിട്ടോ ഒട്ടിക്കാൻ പറ്റും കേട്ടോ. ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക വെച്ചാൽ കുറച്ച് ബലം അധികം കിട്ടും. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു 20 ഇഞ്ച് നീളത്തിൽ ഒരു തുണി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ വീതി ആണെങ്കിൽ 4 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു കോട്ടൺ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ചുരുക്കുണ്ട്. അപ്പൊ നമ്മൾ മിഷനിൽ അടിക്കുന്ന സമയത്ത് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് മാതിരി ഒന്ന് അയൺ ചെയ്തിട്ട് ഇതിന്റെ ചീത്ത വശം വെച്ചിട്ടാണ് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. നല്ല വശം ഉള്ളിലേക്കാണ് കേട്ടോ ഒപ്പം മടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മിഷൻ ഇല്ലെങ്കിലും ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. നമുക്കിതൊരു ഹോട്ട് ഗ്ലൂ ഒക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നിൽക്കും. ഇനി ഞാനൊരു സേഫ്റ്റി പിൻ എടുത്തിട്ട് ജസ്റ്റ് ഇതിന്റെ നല്ല വശം പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് അതിനകത്ത് തന്നെ ആ ഹോളിനകത്ത് തന്നെ വിട്ടിട്ട് ഇതുമാതിരി ചുരുക്കി കൊണ്ടുവരികയാണ്. അപ്പൊ ഈസി ആയിട്ട് പുറത്തേക്ക് നമുക്ക് നല്ല വശം കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പൊ നമുക്ക് സേഫ്റ്റി പിന്നെ പുറത്ത് കാണുന്നുണ്ട്. ഇനി ആ സേഫ്റ്റി പിന്നെ വളരെ പതുക്കെ ജസ്റ്റ് നമ്മളിങ്ങനെ പുഷ് ചെയ്തൊന്ന് എടുത്താൽ മതി, മെല്ലെ എടുത്താൽ മതി കേട്ടോ. അപ്പൊ തുണിക്ക് ഈരൊന്നുമില്ല. ഇതുമാതിരി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വശം കിട്ടി, അത്രയേ ഉള്ളൂ. ഇത് വളരെ ഈസിയാണ്. ഇനി നമുക്കിതിനുള്ള എലാസ്റ്റിക് റെഡിയാക്കി എടുക്കണം. ഒരു മുടി കുറച്ച് വണ്ണുള്ളതുകൊണ്ട് ഞാനിവിടെ 10 ഇഞ്ചിലാണ് എലാസ്റ്റിക് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ സാധാരണ കുറച്ച് ഒരുപാട് അങ്ങോട്ട് മുടി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 8 ഇഞ്ചോ 7 ഇഞ്ചോ മതിയാവും. ഇനി എലാസ്റ്റിക്കിൽ ഇതേമാതിരി സേഫ്റ്റി പിൻ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചുരിദാറിൻ്റെ പാൻറ്റിലൊക്കെ മറ്റേ കയറിടില്ലേ, അതേമാതിരി തന്നെ ഇതിനകത്ത് ഈ എലാസ്റ്റിക്കും കൂടി ഉള്ളിലേക്ക് ഇതുമാതിരി ആക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഇപ്പം നമ്മളെ എലാസ്റ്റിക് പുറത്തേക്ക് വന്നു. ഇനി അത്രയേ ഉള്ളൂ, നമ്മളതനുസരിച്ച് ഒന്ന് തുണിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ എലാസ്റ്റിക്കുകൾ തമ്മിൽ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക, അത്രയേ ഉള്ളൂ. നല്ല ടൈറ്റിൽ തന്നെ കെട്ടിക്കോളൂ. കുറച്ച് ആ തുണിയൊക്കെ ഇങ്ങനെ ചുരുങ്ങി നിൽക്കുന്ന തരത്തിൽ വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. ഒരുപാട് അങ്ങോട്ട് അറ്റത്തേക്കായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരുപാട് ചെറുതായി പോകും പാൻറ്റ്, പിന്നെ എലാസ്റ്റിക്കും വേസ്റ്റാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ അതിനനുസരിച്ചാണല്ലോ എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇതുമാതിരി ആക്കിക്കോളൂ. ബാക്കിയുള്ള ഭാഗം തുണിയുടെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കട്ട് വന്നിരിക്കുന്ന ഭാഗം രണ്ടും കൂടി മടക്കി പിടിച്ചിട്ട് ഇതും കൂടി ഒന്ന് സാധാരണ പോലെ ഒന്ന് തുന്നി കൊടുക്കുക. എലാസ്റ്റിക് ഒന്നും പുറത്തേക്ക് കാണില്ല, നല്ല ഭംഗിയിൽ തന്നെ കിടക്കും. അപ്പൊ അത്രയേ ഉള്ളൂ, നമ്മളുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതുമാതിരി ബാക്കിയുള്ളതും കൂടി ഞാൻ റെഡിയാക്കി എടുക്കട്ടെ. ഞാൻ കുറേ ക്ലോത്തുകൾ ഇതുമാതിരി കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മുറിച്ച് വെക്കും. അതിനുശേഷം തുന്നിയെടുത്ത് കഴിഞ്ഞാൽ മതിയല്ലോ. ഈസി പരിപാടിയാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. എന്തായാലും ഒരു ഹെയർ ബാൻഡിന് ഇപ്പോൾ 20-30 രൂപയൊക്കെ കൊടുക്കണം നല്ലൊരെണ്ണം വാങ്ങണമെങ്കിൽ. ഇതിനിപ്പോൾ നമുക്ക് അധികം ചിലവൊന്നുമില്ല. നമുക്ക് ഹോൾഡ് ക്ലോത്ത് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ഉപയോഗിക്കാത്ത നല്ല തുണിയൊക്കെ ഉണ്ടാവും, അതൊന്നും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.